ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളുടെ ചാനലിൽ ഇന്തോനേഷ്യൻ പടമായ ആശി എന്ന പടത്തിന്റെ രണ്ടാം ഭാഗം ആശി 2 ആണ് കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് പാട്ട് വലിയ രസമൊന്നുമില്ല, പക്ഷെ ആശി 2 ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഇത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പേടിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, രാത്രിയിൽ ഒറ്റയ്ക്കിരുന്നാണ് ഈ പടം കാണുന്നതെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങളുടെ കാര്യം എടുക്കാൻ ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ സിനിമയുടെ തുടക്കത്തിൽ 1986 ഒരു വീട് കാണിക്കാണ്. അപ്പോ അവിടെ ഒരു മുത്തശ്ശി ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് പുള്ളിക്കാരി തിരിഞ്ഞു നോക്കുകയാണ്. അതേ സൗണ്ട് തന്നെ ആ വീട്ടിലെ മരുമകളും കേൾക്കുന്നുണ്ട്. എന്താന്ന് ജനലിന്റെ അടുത്ത് പോയി പുറത്തേക്ക് നോക്കുമ്പോ അവിടെ ഒന്നും കാണാനില്ല. ഇവളുടെ ഭർത്താവ് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ പെണ്ണ് തൊട്ടില് കിടക്കുന്ന കുട്ടിയെ എടുത്ത് നോക്കുമ്പോ ഇവന്റെ കണ്ണില് ആ കുട്ടിയെ എടുത്ത് നിൽക്കുന്നത് ഒരു പ്രേതാണ്, ആശി പ്രേത. ആ പ്രേത ഇവനെ നോക്കുമ്പോ ഇവന്റെ ശരീരത്തില് എന്തോ മാറ്റം വരികയാണ്. ആ സമയം കറണ്ടും പോവും. അപ്പൊ നമ്മുടെ മുത്തശ്ശി മെഴുകുതിരി കത്തിച്ച് പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ആ ആശി പ്രേതം കുട്ടിയെ എടുത്ത് കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും മുത്തശ്ശി നിലത്ത് വീണ് അലറുകയാണ്. അവിടുന്ന് ഈ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുകയാണ് ആശി 2. ഇപ്പൊ അവിടുന്ന് രാത്രിയിൽ ഒരു പെൺകുട്ടി പപ്പായ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ കർമൂസ, അത് മോഷ്ടിച്ചോണ്ട് ഓടി വന്ന് റോഡിലേക്ക് കയറുമ്പോ ഒരു കാറ് വന്ന് ഇടിച്ച് ആ കുട്ടി താഴെ വീഴുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത നേരെ ആശുപത്രിയിൽ നമ്മുടെ നായികയെ കാണിക്കുകയാണ്. അവിടേക്ക് ആക്സിഡന്റ് ആയ പെൺകുട്ടിയെ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുവരികയാണ്. ഇത് കണ്ടപ്പോ നമ്മുടെ നായികയ്ക്ക് മുൻപ് നായികയ്ക്കും നായകനും അവരുടെ മകളെ ഇതുപോലെ കൊണ്ടുവന്നതാണ് ഓർമ്മയിൽ വരുന്നത്. എന്നിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ മകളെ രക്ഷിക്കാനായില്ല, മരിച്ചുപോയി. ആ ഓർമ്മയിൽ നായിക ഈ കുട്ടിയെയും ചികിത്സിക്കുകയാണ്. എന്നിട്ട് നേഴ്സിനോട് ഈ കുട്ടിയെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നേഴ്സും ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒരു കർമ്മൂസത്തോട്ടത്തിലേ കുട്ടി പോയിരുന്നല്ലോ, അവിടുത്തെ ആളും ഈ കുട്ടി അവിടുത്തെ കാട്ടിലാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. വേറൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ലാന്ന് നായികയോട് പറയാണ്. എല്ലാ അമ്മമാർക്കും തോന്നുന്ന പോലെ തന്നെ നായികയുടെ മകള് മരിച്ചു പോയതുകൊണ്ട് ഈ കുട്ടിയെ എടുത്തു വളർത്തിയാൽ എന്താന്ന് പുള്ളിക്കാരിക്ക് തോന്നുകയാണ്. അങ്ങനെ വീട്ടിലെത്തി നായകൻ അവിടെ എന്തോ വരച്ചോണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് മടിച്ച് മടിച്ച് നായകനോട് ഇക്കാര്യം പറയുമ്പോൾ നായകനും നീ പറയുന്നത് ശരിയാണ്, പക്ഷേ നമ്മൾ ആ കുട്ടിയെ ദത്തെടുത്താൽ തന്നെ ഏതെങ്കിലും ഒരു കാലം അവളുടെ പാരൻസ് വന്ന് ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ ആ വേദന ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ, അതുകൊണ്ട് വേണ്ട എന്ന് പറയാണ്. അപ്പൊ നായികയും ഞാൻ ആ കുട്ടിയെക്കുറിച്ച് നല്ലോണം അന്വേഷിച്ചു, അവൾക്ക് തിരഞ്ഞു വരാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ നായകനെ കൺവിൻസ് ചെയ്യാണ്. നായകനും ഇവളുടെ സങ്കടം മനസ്സിലാക്കി അതിന് സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ നായിക ആശുപത്രിയിലേക്ക് വന്ന് ആ കുട്ടിയുടെ അടുത്ത് നിനക്ക് ആരുമില്ലാന്ന് നീ വിചാരിക്കേണ്ട, നിനക്ക് അമ്മയായി ഞാനുണ്ടെന്ന് പറയാണ്. ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവള് നായികയെ നോക്കിക്കൊണ്ട് മിണ്ടാതെ കിടക്കുകയാണ്. അപ്പൊ നായികയുടെ ചെവിയുടെ അടുത്ത് വന്ന് ആരോ ഊതാണ്, പക്ഷെ നോക്കുമ്പോ അവിടെ ആരുമില്ല. എന്നാ നായികയുടെ പിന്നിലുള്ള കണ്ണാടിയിലെ റിഫ്ലക്ഷനിൽ പ്രേതത്തിനെ നമുക്ക് നല്ലോണം കാണാൻ കഴിയുന്നുണ്ട്. രാത്രിയായപ്പോ നേഴ്സ് നടന്നു പോകുമ്പോ ഒരു പാട്ട് കേട്ട് തിരിഞ്ഞു നോക്കുകയാണ്. ആ പാട്ട് കേൾക്കാൻ തന്നെ ടെറായിരുന്നു. എന്നാ ആരെയും കാണാത്തതുകൊണ്ട് തോന്നിയതാവുമെന്ന് വിചാരിച്ച് നേഴ്സ് പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നായിക ആ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. നായകനും അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ആന എന്നവര് പേരിട്ടു. അങ്ങനെ നായിക അവൾക്ക് നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുമ്പോ നായകനും അവിടെ ഇരുന്ന് കൈ നീട്ടുമ്പോ ആ കുട്ടി അത് ശ്രദ്ധിക്കാതെ അവിടെയുള്ള ഊഞ്ഞാലിനടുത്തേക്ക് ഓടിപ്പോയിരുന്ന ആടാണ്. അപ്പൊ നായികയും സാരമില്ല, അവളിപ്പോ വന്നതല്ലേ ഉള്ളൂ, പോകെ പോകെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് നായകനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആന ഊഞ്ഞാലാടുന്നത് കണ്ടിട്ട് അടുത്ത വീട്ടില് അതേ പ്രായത്തിലുള്ള ആലി എന്നൊരു കുട്ടി ഉണ്ടാവും. അവള് വന്ന് ആനയെ പരിചയപ്പെടുകയാണ്. ആലിയുടെ കൂടെ നിൽക്കുന്ന മുത്തശ്ശി അവള് ശരിക്കുള്ള മുത്തശ്ശിയല്ല, ഇവരുടെ വീട്ടില് കുട്ടികളെ നോക്കാൻ വരുന്ന ആയയാണ്. ആലിയെ കൂട്ടിയിട്ട് ആ മുത്തശ്ശി നടന്നു പോകുമ്പോൾ അവർക്കിവിടെ എന്തോ വ്യത്യാസമായിട്ട് ഫീൽ ആവുകയാണ്. ഒരു പാട്ടും കേൾക്കുന്നുണ്ട്, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ പോവുകയാണ്. ആന കാട്ടിൽ ജീവിച്ചത് കൊണ്ട് തന്നെ ഇവിടേക്ക് വന്നപ്പോൾ അവൾക്കെല്ലാം പുതിയതായിട്ട് തോന്നിയിട്ട് TV തൊട്ട് നോക്കുകയാണ്. അങ്ങനെ നായിക ആനയെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആവശ്യമില്ലാത്ത മുടിയൊക്കെ വെട്ടി അവളെ കുളിപ്പിക്കുമ്പോൾ നായികയ്ക്ക് ഒരു കോള് വരികയാണ്. അവള് പോയി അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവിടെ ബാത്റൂമില് ലൈറ്റ് ഓഫായും ഓണായും കളിക്കുന്നുണ്ടാവും. ഇത് കണ്ട് ആനയും നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ നായിക കോള് കട്ട് ചെയ്ത് ബാത്റൂമിൽ വന്ന് നോക്കുമ്പോൾ കർട്ടന്റെ അപ്പുറത്തുള്ള ബാത്ടബില് ആന ആരോടോ കളിക്കുന്നതിന്റെ നേരിൽ കാണുകയാണ്. കർട്ടൻ മാറ്റിയപ്പോ അവിടെ ആനയല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവൾക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് ആനയും കൂട്ടി അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്.
അങ്ങനെ പ്ലേറ്റിൽ ഫുഡ് വിളമ്പി ആനയ്ക്ക് കൊടുത്തിട്ട് ഇരുവരും കഴിക്കുമ്പോൾ ആനയാണെങ്കിൽ ഇതിനു മുമ്പ് സ്പൂണൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവൾ അതെടുത്ത് നിലത്തിടുകയാണ്. അപ്പം നായികയും അത് നിലത്തിട്ടോ സാരല്ല എന്നും പറഞ്ഞ് വേറെ സ്പൂണ് കൊടുക്കുകയാണ്. ആന അവിടെ നിന്നെഴുന്നേറ്റ് നിലത്ത് വീണ സ്പൂൺ എടുക്കുമ്പോൾ അപ്പോഴും തിരിഞ്ഞു നോക്കി ആരോടോ ചിരിക്കുകയാണ്. എന്നിട്ട് ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി ഒരു മൂലയിലിരുന്ന് കൈകൊണ്ട് ആർത്തിയോടെ വാരി കഴിക്കുകയാണ്. ഇതിവർ കണ്ടിട്ട് എന്താന്ന് മനസ്സിലാവാതെ നോക്കുകയാണ്. അവിടുന്ന് നായിക ആനയെ കുറക്കാൻ വേണ്ടി അവൾക്ക് സെറ്റാക്കിയ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്താണ്. എന്നിട്ട് ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റപ്പെടുത്തില്ല എന്നും ആർക്കും കൊടുക്കില്ല എന്നും പറഞ്ഞ് നായിക അവളുടെ പെരുവരലും ആനയുടെ പെരുവരലും കൂട്ടിമുട്ടിച്ച് സത്യം ചെയ്യാണ്. ഇതെല്ലാം ആനയ്ക്ക് ഒരു പുതിയ ഫീലായിരുന്നു. എന്നിട്ട് നീ ഉറങ്ങിക്കോന്നും പറഞ്ഞ് നായിക അവളുടെ മകളെ പാടി ഉറക്കാറുള്ള ആ പാട്ട് പാടി ആനയെ ഉറക്കുകയാണ്. നായിക പോയി കഴിഞ്ഞപ്പോൾ ആന ലൈറ്റ് ഓണാക്കിയും ഓഫാക്കിയും കളിക്കുമ്പോൾ സൈഡിൽ ഒരു പ്രേതം ഇരിക്കുകയാണ്. പെട്ടെന്ന് അതിനെ കാണുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോകും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവർ ആനയും കൂട്ടി മുറ്റത്തേക്ക് വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആലിയെ കളിക്കുന്നുണ്ടാവും, കൂടെ മുത്തശ്ശിയും നിൽക്കുന്നുണ്ട്. ഇവരെ കണ്ടതും മുത്തശ്ശി ആ വീട് തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇവിടെ ആന ഊഞ്ഞാലാടിക്കൊണ്ട് ഒരുമാതിരി ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നായകനും എന്നാ എങ്ങനെയെന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അവളുടെ അടുത്ത് വന്ന് നീ ഇവിടെ കളിച്ചോണ്ടിരിക്കെ, ഞാൻ പോയിട്ട് എന്റെ ജോലി നോക്കട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് വരികയാണ്. ഹീറോ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ ഊഞ്ഞാല് സ്പീഡിൽ ആടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കണ്ടതും കുട്ടി വീഡിയോലോ എന്നും പറഞ്ഞ് ആനയുടെ അടുത്തേക്ക് നായകൻ ഓടുകയാണ്. അപ്പോ വേറെ ആരുമല്ല ആഷി പ്രേതമാണ് ഈ കുട്ടിയെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. നായകൻ അവളുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇവൾ പതുക്കെയാണ് ആടുന്നത്. ഇവളിങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല എന്ന് വിചാരിച്ച് അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആലിയെ വിളിച്ച് ഇവളുടെ കൂടെ കളിക്കാൻ പറഞ്ഞ് നായകൻ അവൻ്റെ ജോലി നോക്കാൻ പോവാണ്. അങ്ങനെ ആലിയ അവളുടെ കയ്യിലുള്ള കോഴിയെ തടവിക്കൊണ്ട് ആനയെ കാണിച്ചു കൊടുക്കുമ്പോൾ അവളും കോഴിയെ തടവിക്കൊണ്ട് ഒരു പാട്ട് മൂളുകയാണ്. ഇത് കേട്ട മുത്തശ്ശിയുടെ മുഖം വല്ലാതെ മാറുന്നുണ്ട്. എന്നിട്ട് ഈ പാട്ട് നിനക്ക് എങ്ങനെ അറിയാൻ ആനയോട് ചോദിക്കുകയാണ്. അപ്പോ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആ മുത്തശ്ശിക്കും എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് അവിടെ ഉള്ള കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഒരു പ്രേതം നിൽക്കുന്നത് കാണുകയാണ്. ഇത് കാണുമ്പോൾ ആ മുത്തശ്ശിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പോഴേക്കും നായകനും അവിടേക്ക് ജോലിയെല്ലാം തീർത്ത് ആനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വരികയാണ്. ഇപ്പം ആ വീട്ടിൽ നായകനും ആനയും ഒറ്റയ്ക്കാണ്. അവൾക്ക് കഴിക്കാൻ ഫുഡ് എടുത്ത് വെച്ച് നായകൻ അവൻ്റെ ജോലി നോക്കാൻ പോവാണ്. അപ്പോൾ ഈ ആന പിന്നെയും ഒരു സൈഡിലേക്ക് നോക്കി ചിരിക്കുകയാണ്. നായകൻ അവളെ നോക്കുമ്പോൾ ആനയെ അവിടെ കാണുന്നില്ല. അവൻ വീട് മുഴുവൻ തിരഞ്ഞു നോക്കുകയാണ്, എവിടെ പോയെന്ന് കാണുന്നില്ല. അപ്പോൾ തോട്ടത്തിൽ നിൽക്കുമ്പോൾ ദേ നായികയും ജോലി കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നായകൻ അവളോട് ആനയെ കാണുന്നില്ല എന്ന് പറയാണ്. അപ്പൊ ആരോ വാതിലിന് മുട്ടുകയാണ്, നോക്കുമ്പോൾ ആലിയാണ്. എന്നിട്ട് ആന്റി ആന വന്ന് എൻ്റെ കോഴിയെ വാങ്ങിക്കൊണ്ട് പോയി, ആന്റിയും ഉണ്ടായിരുന്നല്ലേ, എനിക്ക് എൻ്റെ കോഴിയെ വേണമെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്ന് ഇവർ നിന്റെ കോഴിയൊന്നും എടുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവരോട് സോറിയും പറഞ്ഞ് ആലിയെയും കൂട്ടി അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ ആന ഇവരുടെ പിന്നിൽ മേലൊക്കെ ചോരയായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നായകനും കുറച്ച് കടുപ്പിച്ച് നീ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ നായികയും അവൾ ചെറിയ കുട്ടിയല്ലേ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ച് അവനെയും സമാധാനപ്പെടുത്തി ആനയെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. നായിക ആനയെ ഉറക്കാൻ ശ്രമിക്കുമ്പോൾ ആന പിന്നെ ആ പാട്ട് മൂളുകയാണ്. അപ്പൊ നായികയും ഇതേതാ പാട്ട്, എന്താ ഇത് തന്നെ മൂളിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുകയാണ്. നായികയും അതെന്താന്ന് നോക്കുമ്പോൾ ആരോ പുറത്തു നിൽക്കുന്ന പോലെ തോന്നുകയാണ്. അവിടുന്ന് നായിക നേരെ ആലിയയുടെ വീട്ടിലേക്ക് വന്ന് മുത്തശ്ശിയോട് ആലിയെ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ കോഴിയൊന്നും അവളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടില്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശിയും എനിക്കറിയാം, ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോയി എന്തോ പ്ലേറ്റിൽ ഇലയിൽ പൊതിഞ്ഞ് എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ഒരു പക്ഷേ ഇത് കഴിക്കുന്ന ആള് നിങ്ങളുടെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞ് നായികയ്ക്ക് അത് കൊടുത്തയക്കുകയാണ്. ആ സമയം നമ്മുടെ നായകൻ തോട്ടത്തിലൂടെ നടന്നു നോക്കുമ്പോൾ അവിടെ ഒരു പ്ലേറ്റിൽ ആലിയുടെ കോഴിയെ പകുതി കഴിച്ച രീതിയിൽ കാണുകയാണ്. ഇതെന്തായാലും ആനയുടെ പണിയാണെന്ന് മനസ്സിലാക്കി നായകൻ വീട്ടിലേക്ക് വരുമ്പോൾ നായികയും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുത്ത സാധനം കൊണ്ടുവരികയാണ്. എന്നിട്ട് നായകനോട് ആ മുത്തശ്ശിക്ക് വട്ടാണെന്ന് തോന്നുന്നു, ഇത് കഴിക്കാനുള്ള ആള് നമ്മളുടെ വീട്ടിലുണ്ടാവുമെന്നും പറഞ്ഞ് തന്നതാണെന്നും പറഞ്ഞ് അവൾ നായകന് കൊടുക്കുകയാണ്. നായകൻ ഇത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു കോഴിയും വാഴപ്പഴവും ഉണ്ടാവും. അത് കണ്ട് നായകന് ഒന്നുകൂടി ഡൗട്ട് അടിക്കുകയാണ്. എന്നിട്ട് അത് അടുക്കളയിൽ വെച്ച് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ നായകൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അലമാരേന്ന് എന്തോ സൗണ്ട് കേൾക്കുകയാണ്. ഇവനും അത് തുറന്ന് മേലെയും താഴെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല. അപ്പോൾ അലമാരയുടെ മുകൾ ഭാഗത്ത് ആന കിടക്കുന്നത് കാണുകയാണ്.
കൂടെ പ്രേതവും ഉണ്ട്. എന്നാ ഇവന് പ്രേതത്തെ കാണാൻ കഴിയാത്തവനോണ്ട് ആനയെ എടുത്ത് ബെഡിൽ കിടത്തുകയാണ്. അപ്പൊ അവിടുത്തെ കണ്ണാടിയിലെ റിഫ്ലക്ഷനില് നായകന്റെ മനസ്സിൽ ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നി. ഇത് നായികയുടെ അടുത്ത് വന്ന് പറയാൻ നോക്കുമ്പോ അവളാണെങ്കിൽ ഉറങ്ങാണ്. എന്നിട്ട് ആന പാടുന്ന പാട്ട് അവളും ഉറക്കത്തില് പാടുന്നുണ്ട്. ആശുപത്രിയിൽ ആനയെ നോക്കിയിരുന്ന നഴ്സ് പെട്ടെന്ന് ആന പാടുന്ന പാട്ട് അവളുടെ മുന്നിലൂടെ പോകുന്ന സിസ്റ്റർ പാടിക്കൊണ്ട് പോകുന്നത് കേട്ടതും നഴ്സ് ഈ പാട്ട് നിനക്ക് മുഴുവൻ അറിയുമെന്ന് ചോദിച്ചു മനസ്സിലാക്കുകയാണ്. എന്നാ വീട്ടിൽ ആ പ്രേതം ആനയെ ആ പാട്ട് പാടി ഉറക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ നായിക ആനയുടെ അടുത്ത് വന്ന് അവള് രാത്രിയിൽ പാടുന്ന പാട്ട് പാടിക്കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോ ആനയ്ക്കും നായികയെ വലിയ ഇഷ്ടാവുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ നായകനും വലിയ സന്തോഷമാവുന്നുണ്ട്. നായിക ആശുപത്രിയിലേക്ക് വന്നിട്ടും അവൾ ഈ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് വന്ന നഴ്സ് ഈ പാട്ട് മുഴുവൻ അറിയില്ലേ, ഞാൻ പറഞ്ഞുതരാന്നും പറഞ്ഞ് ഫുള്ള് പാടി കൊടുക്കുകയാണ്. അപ്പൊ നായികയും ഈ പാട്ട് നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോ പുതിയതായി മെന്റൽ ഹോസ്പിറ്റലിന് ട്രാൻസ്ഫർ ആയി വന്ന സിസ്റ്ററാണ് പറഞ്ഞു തന്നതെന്ന് പറയാണ്. എന്നിട്ട് ഈ പാട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാന്ന് അറിയില്ല എന്ന് നഴ്സ് പറയുമ്പോ നായികയും ഈ പാട്ട് എന്റെ മോൾക്ക് വലിയ ഇഷ്ടാന്ന് പറയുമ്പോ ആ നഴ്സിന്റെ മുഖമൊക്കെ മാറി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇവിടെ വീട്ടില് ആന എഴുന്നേറ്റപ്പോ അവളോട് നീ എങ്ങനെ അലമാരയുടെ മുകളിൽ കയറിയതെന്ന് നായകൻ വരച്ചു തരാൻ പറയാണ്. അതേസമയം ആരോ അങ്ങോട്ടേക്ക് വന്ന് ഡോറിന് തട്ടാണ്. നോക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ മുത്തശ്ശി. ഞാൻ ഇന്നലെ ഒരു സാധനം തന്നയച്ചിരുന്നല്ലോ, ആ പ്ലേറ്റ് എനിക്ക് തിരിച്ചു വേണമെന്ന് പറയുമ്പോ നായകനും അകത്തേക്ക് കയറി വാന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുമ്പോ ആ മുത്തശ്ശി അകത്തേക്ക് വന്ന് ആ പ്രേതത്തിന്റെ പേര് വിളിക്കുകയാണ്. മുത്തശ്ശിക്കും ആ പ്രേതത്തിനും എന്താ ബന്ധം എന്നുള്ളത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അവിടുന്ന് നായകൻ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോ തലേ ദിവസം വെച്ച കോഴിയും അവിടെ കാണുന്നില്ല, ആരോ അത് കഴിച്ചിട്ടുണ്ട്. നായകൻ ആ പ്ലേറ്റ് എടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തിട്ട് ആനയുടെ അടുത്ത് വന്ന് നോക്കുമ്പോ അവള് വരച്ച ചിത്രത്തില് ഒരു പ്രേതം ഉള്ളതുപോലെ കാട്ടുകയാണ്. അത് മാത്രല്ല, ആ പെൻസിൽ നിലത്ത് വീണ് തന്നാലെ നിലത്തൂടെ നീങ്ങി ഒരു ഡയറക്ഷൻ കാട്ടുകയാണ്. അവിടെ നമ്മുടെ ഹീറോ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം പ്രേതത്തെ കാണുന്നത്. അവൻ അവിടുന്ന് ആനയെ എടുത്തോണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്നിട്ട് ഒരു മൂലയിൽ വന്ന് ഇരുന്ന് അവിടെ തന്നെ ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവൻ്റെ അടുത്തുനിന്ന് ആനയെ ആരോ എടുക്കുകയാണ്. നമ്മൾ നായികയാണെന്ന് വിചാരിക്കെങ്കിലും അത് ആ ആശി പ്രേതമായിരിക്കും. ആനയെ എടുത്തോണ്ട് പോയ കാര്യം അറിയാതെ നമ്മുടെ നായകൻ നന്നായി ഉറങ്ങുകയായിരിക്കും. അപ്പോഴാണ് നായിക ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്. വന്ന് നോക്കുമ്പോ ഇവൻ ഉറങ്ങുന്നത് കാണുകയാണ്. എന്നിട്ട് ആന എവിടെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അവനും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നായിക എല്ലായിടത്തും ആനയെ അന്വേഷിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴയും. അപ്പോ ആരോ ആനയെ എടുത്ത് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുകയാണ്. എന്നാ കണ്ണ് തിരുമ്പി ഒന്നുകൂടെ നോക്കുമ്പോ ആനറ്റയ്ക്ക് നിൽക്കുകയാണ്. അവിടുന്ന് ആനയും കൂട്ടി വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ നായകൻ ഈ വീട്ടില് ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്നും ഞാൻ ഇന്ന് അതിനെ കണ്ടു എന്ന് പറയുമ്പോഴും നായിക അതൊന്നും ശ്രദ്ധിക്കാതെ ആനയുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് കുറച്ചു നേരം നിങ്ങൾക്ക് കുട്ടിയെ നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അടിയുണ്ടാക്കുകയാണ്. എന്നിട്ട് അവസാനം നായിക കരയുമ്പോ ഇത് കണ്ട ആന നായികയുടെ കണ്ണ് തുടക്കുകയാണ്. അപ്പൊ നമ്മുടെ നായിക ആനയെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്നിട്ട് ആനയെ കുളിപ്പിക്കാൻ വേണ്ടി ബാത്റൂമിൽ ഇരിക്കുമ്പോ ആന പാടാറുള്ള പാട്ട് നായികക്കിപ്പോ അത് മുഴുവൻ അറിയാലോ. അവൾ അത് പാടാൻ തുടങ്ങിയപ്പോ പൈപ്പിൽ വരുന്ന വെള്ളം മാറി രക്തം വരികയാണ്. ഇത് കണ്ട നായികയും പൈപ്പിനടുത്ത് പോയി നോക്കുമ്പോ അത് വെള്ളമായി മാറി നേരെ കണ്ണാടിയില്. ഇത് കണ്ട് നായിക വീണ് തലയിൽ മുറി പറ്റുകയാണ്. എന്നിട്ട് നായകന് അവളുടെ അടുത്തേക്ക് വന്ന് മുറിക്ക് മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ നായിക പ്രേതത്തെ കണ്ട് വീണതാണെന്ന കാര്യം നായകന്റെ അടുത്ത് പറയുന്നുമില്ല. എന്നിട്ട് ഞാൻ ഇന്ന് ആനയുടെ കൂടെ കിടന്നോളാന്ന് പറഞ്ഞ് അവിടെ കിടക്കുമ്പോ പിന്നെ ആ പാട്ട് കേൾക്കുകയാണ്. എന്നിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോ നമ്മുടെ നായിക എഴുന്നേറ്റ് നോക്കുമ്പോ ആ സ്ഥലത്ത് ആ പ്രേതത്തെ കാണുന്നില്ല. എന്നിട്ട് ആനയെ എടുത്ത് നായകന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇവിടെ പ്രേതമുണ്ട്, ഞാൻ അതിനെ കണ്ടു, എന്റെ കൂടെ തന്നെ കിടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. എന്നിട്ട് ആനയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറയുകയാണ്. ഇപ്പുറത്ത് ആശുപത്രിയിലാണെങ്കിൽ അവിടുത്തെ രണ്ട് നഴ്സുമാരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പഴയ നഴ്സ് നിനക്ക് ആ പാട്ട് എങ്ങനെയാ കിട്ടിയെന്ന് ചോദിക്കുമ്പോ ഞാൻ വർക്ക് ചെയ്ത മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, അവരുടെ ഡയറിയിൽ നിന്നാണ് ഈ പാട്ട് എനിക്ക് കിട്ടിയതെന്നും ഇടയ്ക്കിടെ അവരും ഇത് പാടാറുണ്ടെന്നും പറയുകയാണ്. മാത്രമല്ല അവരുടെ പേരക്കുട്ടിയെ 7 വർഷം മുമ്പ് ഒരു പ്രേതം എടുത്തോണ്ട് പോയതാന്നൊക്കെ റൂമറുണ്ടെന്നും പുതിയ നഴ്സ് പറയാണ്. എന്നിട്ട് 7 വർഷമായിട്ടും ആ കാണാതെ പോയ കുട്ടിയെ ഇത്രയും കാലമായിട്ടും
കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാണ്. ആ കുട്ടിയാണ് നമ്മുടെ ഡോക്ടർ വളർത്തുന്ന ആന എന്ന് മനസ്സിലാക്കി ആ നേഴ്സ് നായികയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അവൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുമ്പോൾ ഇവരും ആ നേഴ്സിനെ കൂട്ടിയിട്ട് മറ്റേ നേഴ്സ് പറഞ്ഞ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയി ആ മുത്തശ്ശിയെ കാണുകയാണ്. ഈ മുത്തശ്ശി ആരാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ആ മുത്തശ്ശി തന്നെ. മുത്തശ്ശി ആനയെ കണ്ടതും അയ്യോ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്, നിങ്ങളാണോ ഇവളെ വളർത്തുന്നതെന്നൊക്കെ ചോദിച്ച് വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യാണ്. അപ്പൊ നായകനും നായികയും ആനയും കൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാ അവരിവിടുന്ന് കാറിൽ വരുമ്പോൾ കൂടെ ആ പ്രേതം ഇവരെ വിടാതെ പിന്തുടരുകയാണ്. അങ്ങനെ വീട്ടിലെത്തി എല്ലാ വാതിലും ജനലും ഒക്കെ അടയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് വന്നാലും ആനയെ മാത്രം വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ വീട് സൈലൻ്റായി ഇരിക്കുമ്പോൾ ആ പ്രേതം ഇവളെൻ്റെ മോളാണ്, ഞാൻ മാത്രമാണ് ഇവളുടെ അമ്മ എന്നും പറഞ്ഞ് ആനയുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. ഇപ്പുറത്ത് നായികയെ ആനയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിലും അവസാനം ആശി ആനയെ കൊണ്ടുപോവാണ്. എന്നിട്ട് ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ നായകൻ കുറേ ആൾക്കാരെ കൂട്ടി കാട്ടിൽ ആനയെ തിരയുകയാണ്. എന്നിട്ടും ആനയെ കിട്ടിയില്ല. ഇതെല്ലാം അപ്പുറത്തെ വീട്ടിലെ മുത്തശ്ശിയും കാണുന്നുണ്ട്. നമ്മുടെ നായികയാണെങ്കിൽ ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ബാധ കയറിയതുപോലെ ആനയെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ പാടുന്ന പാട്ട് പാടുമ്പോൾ അവിടുത്തെ ലൈറ്റ് ഓഫായും ഓണായും കളിക്കും. അപ്പോൾ ആന എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ടെന്ന് നായിക പറയാണ്. ആ സമയം അപ്പുറത്തെ വീട്ടിലെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ആ മുത്തശ്ശിക്കും ആശിക്കുമുള്ള കണക്ഷൻ എന്താന്ന് പറയാണ്. ഈ മുത്തശ്ശിയായിരിക്കും ആശിയെ വളർത്തിയിരുന്നത്. ഇവൾക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ നോക്കാറുമുണ്ട്. ഈ മുത്തശ്ശി അവളെ സ്വന്തം മോളെ പോലെയാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഒരു പയ്യനുമായിട്ട് ആശി ഇഷ്ടത്തിലായി. അവനാണെങ്കിൽ ഇവളെ പ്രഗ്നന്റ് ആക്കിയിട്ട് മുങ്ങുകയും ചെയ്തു. അങ്ങനെ ആശി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പാട്ടുണ്ടല്ലോ അത് പാടിയിട്ടായിരിക്കും ആ മുത്തശ്ശി ആശിയെ ഉറക്കിയിരുന്നത്. അവസാനം ആശിക്ക് കുട്ടി ജനിക്കുകയാണ്. എന്നാൽ അവിടുത്തെ നാട്ടുകാരൊക്കെ ആ കുട്ടിയെ പറ്റിയും അവളെ പറ്റിയും മോശമായിട്ട് സംസാരിച്ച് അപമാനിച്ച് ആ നാട് വിട്ട് തന്നെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവൾ തന്നെ ആ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് ഇവളും ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് കൈ മുറിച്ച് മരിക്കുകയാണ്. അതിനുശേഷം ആത്മാവായി മറ്റുള്ള കുട്ടികളുടെ അമ്മ ഇവളാണെന്ന് വിശ്വസിച്ചാണ് നിങ്ങളുടെ കുട്ടിയെ അവൾ കൂട്ടിക്കൊണ്ടു പോയത്. എന്നിട്ട് ഈ മുത്തശ്ശി ആശിയുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആശി നേരെ മുത്തശ്ശിയുടെ മേല് കയറുകയാണ്. എന്നിട്ട് അവൾ എൻ്റെ മോളാണെന്നും പറഞ്ഞ് മുത്തശ്ശിയുടെ ശരീരം വിട്ട് പോവുകയാണ്. ആശിയുടെ പ്രേതം ദേഹത്തു നിന്ന് പോകുമ്പോൾ മുത്തശ്ശി നിലത്ത് വീഴുകയാണ്. അപ്പോൾ അവിടെ ആ പാട്ട് ആരോ പാടുന്നത് കേൾക്കുകയാണ്. നായകൻ ടോർച്ച് എടുത്തിട്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട്. അപ്പൊ ഈ ആശി പ്രേതവും ആനയും കബോർഡിലിരുന്ന് കളിക്കുന്നത് കാണുകയാണ്. ഇവൻ അതിന്റെ അടുത്തേക്ക് വരുമ്പോ ആന കബോർഡിൽ കിടക്കുന്നത് കാണുകയാണ്. അവളെയും എടുത്തുകൊണ്ട് എല്ലാരും ഹാളിലേക്ക് വരികയാണ്. അപ്പോ ആ ഹാളിലെ ചുമരില് വലിയൊരു ഓട്ടം ഉണ്ടാവുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ആശിയുടെ പ്രേതം വന്ന് ഒരലർച്ച അലറുന്നുണ്ട്. നമ്മുടെ കാത് തന്നെ പൊട്ടിപ്പോകും അത്രയും സൗണ്ടില്. എന്നിട്ട് ഈ പ്രേതം നായകനെ മുത്തശ്ശിനെ എടുത്ത് പുറത്തേക്കിട്ട് നായികനെ ആനയെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്യാണ്. നമ്മുടെ നായിക ആശിനോട് നിന്റെ വേദന എനിക്ക് മനസ്സിലാവും, ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവളെ വിട്ടേക്കെന്നും പറഞ്ഞ് കരയുകയാണ്. എന്നാ ആശി ആ പാട്ട് പാടുമ്പോ ആന അവൾ അറിയാതെ ആ പ്രേതത്തിന്റെ കൂടെ പോവാൻ നോക്കുകയാണ്. നായികയാണെങ്കിൽ പിടിച്ചു വെക്കുമ്പോ നായികയായിട്ട് ആ പ്രേതം ഒരു വഴിയാക്കുകയാണ്. അങ്ങനെ ഒരു വഴിക്ക് നായകനും മുത്തശ്ശിയും വീടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോ ആ ആശി ആനയെ കൂട്ടിയിട്ട് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ നായിക ഞാനല്ലേ നിന്റെ അമ്മ എന്നെ വിട്ടിട്ട് പോകൂലെന്ന് സത്യം ചെയ്യുന്നു പറഞ്ഞ് അവളുടെ പെരുവിരൽ ഉയർത്തി കാട്ടുമ്പോൾ നമ്മുടെ ആനയ്ക്കും മനസ്സ് മാറുകയാണ്. എന്നിട്ട് നായികയുടെ അടുത്തേക്ക് ഓടി വന്ന് പ്രോമിസ് ചെയ്യുമ്പോൾ ഇവളുടെ ഈ മാറ്റം കണ്ട പ്രേതം ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ നോക്കുകയാണ്. അപ്പൊ ആന ഇവര് രണ്ടുപേരും ഇവളെ സ്നേഹിച്ചതോർത്ത് ആശിയോട് ഇവരെ വിടാൻ വേണ്ടി കരഞ്ഞു പറയുകയാണ്. ഇത് കണ്ടതും ഈ മാറ്റം സഹിക്കാനാവാതെ അവരെ വിട്ടിട്ട് ആശി അലറി കരയാണ്. എന്നിട്ട് മുത്തശ്ശി അവളെ തോളിൽ കിടത്തി സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ആശി മോക്ഷം കിട്ടിയതുപോലെ ആനയെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. എന്തായാലും തങ്ങളുടെ മോളെ ഒരു പ്രേതത്തിനും വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞ് അവര് വല്ലാതെ ഫൈറ്റ് ചെയ്ത് ആ മോളെ രക്ഷിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ആ മുത്തശ്ശി ആലിയെ വിട്ട് വേറൊരു വീട്ടിലേക്ക് കുട്ടിയെ നോക്കാൻ പോവുകയാണ്. അങ്ങനെ ആലിയോട് ബായ് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശി പുതുതായി നോക്കേണ്ട കുട്ടി വരികയാണ്. അവളുടെ പേര് റിസ. അവളാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള
കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ